കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. ആ ചർച്ച അവസാനിച്ചു. കോതിയൊതുക്കിയ തലപ്പാവുകളോടെ തണൽ മരങ്ങൾ തിങ്ങിയ നാട്ടുവീതി അവരെ വരവേറ്റു. ഒരു വളവ് തിരിഞ്ഞതു ആ പഴയ മന്ദിരം കണ്ണിൽപ്പെട്ടു. പഴക്കം ചെന്ന ഒരു പൂന്തോട്ടം കടന്ന് അവർ ആ കിടങ്ങിന് കുറുകെയുള്ള മടക്കുപാലത്തിനരികിലെത്തി. അതിനടിയിലൂടെ കാലം പലത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ആട്ടവും പാട്ടും ആഘോഷങ്ങളും അകമ്പടിയായി ഒഴുകിയ ആ കാലം കടന്ന് ഇപ്പോൾ പ്രഭുമന്ദിരത്തിൻ്റെ ചുവരിൽ ഒരു കരിനിഴൽ. ആ ജനൽ ഇപ്പോഴും അതേപടി തുറന്നു കിടക്കുന്നു. കഷ്ടിച്ച് ഒരാളിന് കടന്നു കയറാൻ തക്ക വിടവുണ്ടതിന്. ഹോംസ് കിടങ്ങിൻ്റെ മറുകര നോക്കി. വൈറ്റ് മേസൺ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ വന്നെത്തിയപ്പോൾ തന്നെ നിരീക്ഷിച്ചിരുന്നു. കരയിലെങ്ങും ഒരാൾ കയറിയതിൻ്റെ അടയാളമില്ല. അവനെന്തിന് അടയാളമിടണം? വെള്ളം നന്നേ കലങ്ങിയിട്ടാണല്ലോ. ഇതിനെത്ര ആഴമുണ്ട്? മധ്യത്തിൽ ഏതാണ്ട് 3 അടിയോളം. മുങ്ങിച്ചാവാൻ ശ്രമിച്ചാൽ മൂക്ക് നനയില്ല അല്ലേ? ആമസ് എന്ന വൃദ്ധനായ പാചകക്കാരൻ അവരെ ഭയഭക്തി ബഹുമാനപൂർവ്വം എതിരേറ്റു. നീണ്ടുമെലിഞ്ഞ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള വിവരങ്ങൾ വല്ലതുമുണ്ടോ വിൽസൺ? വൈറ്റ് മേസൺ ചോദിച്ചു. ഇല്ലെന്ന് അയാൾ പറഞ്ഞു. തൽക്കാലം നിങ്ങൾ പോകൂ, വേണ്ടിവന്നാൽ അറിയിക്കാം. ഹോംസ് സംഭവം നടന്ന മുറി വീക്ഷിച്ചു. മൃതദേഹത്തിലെ മുറിവുകൾ പരിശോധിച്ചു. ഇതിനി ആത്മഹത്യയാകുമോ? വൈറ്റ് മേസൺ പറഞ്ഞപ്പോൾ മക്ഡൊണാൾഡ് പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. കൊലയാണെങ്കിൽ ആര് ചെയ്തു എന്നറിയണം. അകത്തുനിന്നോ പുറത്തുനിന്നോ രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അവിശ്വസനീയം, ആരും ഉറങ്ങിയിരുന്നില്ല. ഒരാളോ അതിൽ കൂടുതലോ പേർ ഒച്ച കേൾക്കും വിധം ചെയ്തു എന്ന് കരുതാൻ പ്രയാസം തന്നെ. ഒച്ച കേട്ടതും എല്ലാവരും ഓടിയെത്തി. ബാർക്കർ ആദ്യമെത്തിയത്രേ. ആമസും മറ്റുള്ളവരും വന്നു. ഇതിനിടെ പ്രതി മോതിരവും മൂരി ജനൽ തുറന്ന് ചാടിക്കടന്നുവെന്നോ? ഒത്തുവരുന്നുണ്ട്, ഹോംസ് പറഞ്ഞു. പാലം ഉയർത്തുന്ന സമയത്തിന് മുമ്പ് കൊലയാളി എത്തിയിരിക്കണം. വൈകുന്നേരം വിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. തുറന്നിട്ട വാതിൽ. കൊള്ളക്കാരനോ പൂർവ്വ വിരോധിയോ ആകാം. ഡഗ്ലസ് അമേരിക്കയിൽ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ. ഗണ്ണും അമേരിക്കയിൽ നിർമ്മിതം. മുറിയിൽ ഒളിച്ചിരുന്ന പുള്ളി ഇരയെത്താൻ 11 വരെ കാത്തിരുന്നു. ഭർത്താവ് മുറിയിലേക്ക് വന്ന് മിനിറ്റുകൾക്കകം വെടിയുച്ച കേട്ടെന്ന് മിസ്സസ് ഡഗ്ലസും പറയുന്നു. മെഴുകുതിരി 1/2 ഇഞ്ചോളമേ എരിഞ്ഞിട്ടുള്ളൂ. ബാർക്കറത്തവേ വെട്ടവുമുണ്ട്. മെഴുകുതിരി കെട്ടിരുന്നു, വൈറ്റ് മേസൺ പറഞ്ഞു. ഡഗ്ലസ് മുറിയിലേക്ക് വരുന്നു. മെഴുകുതിരി ഉറപ്പിച്ചു വെച്ചതും കർട്ടന് പിന്നിൽ നിന്നും കൊലയാളി തോക്കുമായി മുന്നിൽ. വിവാഹമോതിരം ചോദിക്കുന്നു. ഡഗ്ലസ് കൊടുക്കുന്നു, നിറയൊഴിക്കുന്നു. ഇതിനിടെ ചുറ്റിക കൊണ്ട് പ്രതിരോധിക്കാൻ ഡഗ്ലസ് ശ്രമിച്ചിരിക്കാം. നിറയൊഴിച്ചതിന് ശേഷം VV 341 എന്ന കുറിപ്പും തോക്കും ഉപേക്ഷിച്ച് പ്രതി ജനൽ ചാടിക്കടന്നു. ഉടനെ ബാർക്കർ പ്രവേശിച്ചു. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ വിശ്വാസയോഗ്യമല്ല, ഹോംസ് പറഞ്ഞു. മക്ഡൊണാൾഡ് മറുപടി പറഞ്ഞു, ഒച്ചയുണ്ടാക്കിയാൽ പിടിവീഴുമെന്നിരിക്കെ പ്രതി എന്തിനു വെടിവെച്ചു? ഹോംസ്, താങ്കളുടെ നിഗമനങ്ങൾക്ക് തുമ്പുണ്ടാകും. ഹോംസിൻ്റെ നെറ്റിത്തടത്തിൽ ചില ചുളിവുകൾ കണ്ടു. കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. ആ വെപ്പുകാരൻ കിഴവനെ വിളിക്കൂ, അയാൾ പറഞ്ഞു. ആമസ്, ഡഗ്ലസിൻ്റെ കയ്യിലെ വൃത്തത്തിനുള്ളിൽ കാണുന്ന ത്രികോണ ചിഹ്നം ഇതിനു മുമ്പ് കണ്ടിരുന്നു? ഇല്ല. നന്നായി പൊള്ളിച്ചുണ്ടാക്കിയ അടയാളമാണിത്. പിന്നെ താടിയിൽ ഒരു ഒട്ടിപ്പ് കാണുന്നു, പ്ലാസ്റ്റർ കൊണ്ട്. അതോ ഇന്നലെ ക്ഷൗരം ചെയ്തപ്പോൾ പറ്റിയതാണ്. അങ്ങനെ മുറിയുമ്പോൾ പ്ലാസ്റ്റർ ഒട്ടിച്ച് കണ്ടിട്ടുണ്ടോ? അടുത്ത കാലത്തൊന്നുമില്ല. രാവിലെ മുതൽ എന്തോ ഭയപ്പാടിലായിരുന്നു പുള്ളി എന്ന് ഊഹിക്കാം. ആ വെപ്രാളത്തിനിടെ കൈവഴുതി താടി മുറിഞ്ഞു. എന്തോ ഒന്നുണ്ടായിരുന്നു അല്ലേ? ഒരു അസ്വസ്ഥത മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന എന്തോ ഒന്ന്. ഡോക്ടർ, താങ്കൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? ഹോംസ് ചോദിച്ചു. താങ്കൾ തന്നെ തുടർന്നുകൊള്ളൂ. ഈ VV 341 എന്ന തുണ്ട് വേറെ ഈ വീട്ടിൽ കണ്ടിരുന്നു? കണ്ടതായി ഓർമ്മയില്ല, ആമസ് പറഞ്ഞു. ഹോംസ് ആ മുറിയിലെ മഷിയും പേനകളും പരിശോധിച്ചു. അവ കൊണ്ട് അവിടെ വെച്ച് എഴുതിയിട്ടില്ല. വല്ല ഗൂഢസംഘവും? ഡോക്ടർ മക് ചോദിച്ചു. അങ്ങനെ തന്നെ, വൈറ്റ് മേസൺ പറഞ്ഞു. ഗൂഢസംഘത്തിലൊരുവൻ വരുന്നു, കഥ കഴിക്കുന്നു,
കൃത്യം നടന്ന വിവരം സംഘക്കാർ പത്രത്തിലൂടെ അറിയുമ്പോൾ ചെയ്തവനാരെന്ന് തെളിവിന് തൻ്റെ കാർഡിടുന്നു. ശരി, മോതിരം പോയതും ശരി. എന്നിട്ടും ഇനി അറസ്റ്റ് നടന്നിട്ടില്ല. പോലീസുകാർ മുങ്ങിക്കയറി നനഞ്ഞൊട്ടിയ ഒരുവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും എന്ന് ഹോംസ്. ഹോംസ് പറഞ്ഞതും ശരി തന്നെ. ഹോംസ് മൈക്രോസ്കോപ്പിലൂടെ ജനൽപ്പടി പരിശോധിച്ചു, പിന്നെ കാൽവടിവ്, മേശയുടെ അടിയിലേക്ക് നോക്കി. അതെന്താണ്? കസർത്തിനുപയോഗിക്കുന്ന ഒരു ഭാരക്കട്ട, ആമസ് പറഞ്ഞു. രണ്ടെണ്ണം വേണമല്ലോ, ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. കുറേ നാളായി ഒന്നേ ഉള്ളൂ. ഒരൊറ്റ കട്ടയോ? വാതിൽക്കൽ ആരോ വന്നു. യോഗ്യനായ ആരോ മുറിയിലെത്തി. സെസിൽ ബാർക്കർ. ഒരു പുതിയ വിവരം കിട്ടി. ഒരു സൈക്കിൾ കണ്ടെടുത്തു ഉപേക്ഷിച്ച നിലയിൽ. ഒരു 100 വര മാറിയിട്ടാണ്. 3-4 വായ്നോക്കികൾക്കരികിൽ ആ സൈക്കിൾ കണ്ടു. റെഡ്ജ്വാർത്ത സൈക്കിൾ. ടയർ നന്നേ തേഞ്ഞിരിക്കുന്നു. സൈഡ് ബോക്സിൽ സ്പാനറും എണ്ണക്കുപ്പിയും കണ്ടു. കസ്റ്റഡിയിലെടുക്കാം, ഇൻസ്പെക്ടർ പറഞ്ഞു. അവൻ എവിടെ നിന്ന് വന്നുവെന്ന് സൈക്കിൾ പറയും. ഇവിടെ ഇട്ടേച്ച് പോയതെന്തിനോ? ഹോംസ് എന്തു പറയുന്നു? ഹോംസിൻ്റെ മൗനഭാവം വാട്സൺ സാഗൂതം നോക്കിയിരുന്നു. അവർ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഇൻസ്പെക്ടർ പറഞ്ഞു, ഈ ബംഗ്ലാവിലെ അന്തേവാസികളുടെ മൊഴി വാങ്ങേണ്ടതുണ്ട്. ആമസേ, വന്നോളൂ, നിങ്ങൾക്കറിയാവുന്നത് കേൾക്കട്ടെ. 5 വർഷമായി അവൻ ഡഗ്ലസിൻ്റെ കുശിനിക്കാരനാണ്. ഡഗ്ലസ് അമേരിക്കയിൽ നിന്നും ധാരാളം സമ്പാദിച്ചിട്ടാണ് വന്നത്. ഉദാരമതിയാണ്, ധൈര്യമുള്ളവനും. പ്രഭുമന്ദിരത്തിലെ ചിട്ടവട്ടങ്ങൾ പഴയ പടി തന്നെ. അയാൾ നിലനിർത്തി. ഡഗ്ലസ് തലേന്ന് ടേൺ ബ്രിഡ്ജ് വെൽസിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. അന്ന് തീരെ അസ്വസ്ഥ ചിത്തനായി കണ്ടു. ഉറങ്ങാതിരിക്കുന്നതും കണ്ടു. അവൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു. വെടികേട്ടില്ല. സൂക്ഷിപ്പുകാരിയുമൊത്ത് ആമസ് ചെന്നപ്പോൾ ഡഗ്ലസിൻ്റെ ഭാര്യ മെല്ലെ പടിയിറങ്ങി വന്നു. ഉടനെ ബാർക്കറും എത്തി. ബാർക്കർ ആ സ്ത്രീയെ മുകളിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഡഗ്ലസ് കൊല്ലപ്പെട്ടു. ഇനിയൊന്നും ചെയ്യാനില്ല, കയറിപ്പോകൂ എന്ന് ബാർക്കർ പറയുന്നതും കേട്ടു. അവർ നിർവികാരയായി പടി കയറി. അലൻ പിറകെ കയറി. പിന്നെയൊക്കെ ഇവിടെ കണ്ടമട്ടിൽ. ആമസ് ചെന്ന് പാലമുയർത്തി. ബാർക്കർ പോലീസിനെ അറിയിക്കാനും പോയി. ഇത്രയും വിവരങ്ങൾ ആമസ് പറഞ്ഞു. വീട്ടുവേലക്കാരിയും മണിയൊച്ചയെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വെടിയൊച്ച കേട്ടിട്ടില്ല. ഇത്തിരി കേൾവിക്കുറവുണ്ട് താനും. മണിയൊച്ച കേൾക്കുന്നതിന് കുറേ മുമ്പ് കഥ കടയുന്നത് പോലെ തോന്നിയത്രേ. ആമസുമൊത്ത് ചെന്നപ്പോൾ ബാർക്കർ വല്ലാതെ പരിഭ്രമിച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബാർക്കർ പറഞ്ഞതനുസരിച്ച് മിസ്സസ് ഡഗ്ലസിനെ മുകളിലേക്ക് എത്തിച്ചു. താഴെ വരാൻ അവർ നിർബന്ധം പിടിച്ചതുമില്ല. മറ്റു ജോലിക്കാർ പോലീസ് വന്നപ്പോഴാണ് വിവരമറിഞ്ഞത്. ഡഗ്ലസിൻ്റെ ഭാര്യ കുറേ കരഞ്ഞു. ബാർക്കറുടെ മൊഴി മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ. പിന്നെ പറയാനുണ്ടായിരുന്നത് ഡഗ്ലസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം. ഒരിക്കലും വെളിപ്പെടുത്താത്ത ചിലതുണ്ട്. നന്നേ ചെറുപ്പത്തിലാണ് അയർലൻഡിൽ നിന്നും ഡഗ്ലസ് അമേരിക്കയിലെത്തിയത്. കാലിഫോർണിയയിൽ വെച്ച് താൻ പരിചയപ്പെട്ടു. ഒരു ഖനിയിലെ പങ്ക് കച്ചവടക്കാരനായി. നല്ല വരുമാനമുണ്ടായിരുന്നിട്ടും തൻ്റെ ഷെയർ അവസാനിപ്പിച്ച് ഡഗ്ലസ് ഇംഗ്ലണ്ടിലെത്തി. താൻ ലണ്ടനിലെത്തവേ അയാളുമായുള്ള പൂർവ്വബന്ധം പുതുക്കി. എന്തോ ഒരു അത്യാഹിതത്തെക്കുറിച്ചുള്ള ചിന്ത ഡഗ്ലസിനെ അലട്ടിയിരുന്നു. കാലിഫോർണിയ വിട്ട് ഇംഗ്ലണ്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞതും അതിനാലാകാം. അദ്ദേഹത്തെ വകവരുത്താനുള്ള നിശ്ചയവുമായി ആരോ പിന്തുടർന്നിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഡഗ്ലസ് സൂചിപ്പിച്ചിട്ടില്ല. ഊഹിച്ചെടുത്തതാണ് ആ അടയാളം, ആ കടലാസ്വത്തുണ്ട്. കണ്ടില്ലേ? കാലിഫോർണിയയിൽ താങ്കൾ അദ്ദേഹത്തോടൊപ്പം എത്ര നാൾ കഴിഞ്ഞിരുന്നു? 5 കൊല്ലം. അവിടെ ഭാര്യയും മറ്റും? ഇല്ല. ആദ്യ ഭാര്യ ഞാൻ പരിചയപ്പെടുന്നതിനും 1 വർഷം മുമ്പേ മരിച്ചു. പിന്നീട് ആ സ്ത്രീയുടെ ഫോട്ടോ കണ്ടു. ടൈഫോയിഡ് പിടിപെട്ട് ആ കാലിഫോർണിയക്കാരി മരിച്ചു അത്രേ. ഷിക്കാഗോയിലും അദ്ദേഹം ജോലിയെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഖനികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്രാപ്രിയനായിരുന്നു. രാഷ്ട്രീയം തീരെയില്ല. കുറ്റവാസനയും ഉണ്ടായിരുന്നില്ല. നേരെവ നേരെ പോ പ്രകൃതം. മറ്റെന്തെങ്കിലും? കുന്നിൻ പ്രദേശത്തെ പണിയെടുപ്പ് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. ആരെയോ ഭയപ്പെട്ട പോലെ. യൂറോപ്പിലേക്ക് പോന്നപ്പോൾ 4-5 പേർ അദ്ദേഹത്തെ അന്വേഷിച്ചിരുന്നു. തടിമിടുക്കുള്ളവർ. അവർ അമേരിക്കക്കാർ തന്നെ. പഴക്കം ചെന്ന ആ ശത്രുതയ്ക്ക് നിസ്സാര കാരണമൊന്നും ആയിരിക്കില്ല. അപ്പോൾ പോലീസിനെ അറിയിച്ചില്ലേ? ഒരു കരുതലിന് റിവോൾവർ ഒപ്പം കാണും. ഇന്നലെ അതുണ്ടായിരുന്നില്ല. കിടങ്ങുകടന്ന് ആരും വരില്ല എന്ന് കരുതിയിരിക്കാം. ഡഗ്ലസ് കാലിഫോർണിയ വിട്ടു പോകുന്നത് 6 വർഷം മുമ്പായിരുന്നില്ലേ? 7-ാം കൊല്ലം താങ്കളും അല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ 2-ാം വിവാഹ സമയത്തല്ലേ നിങ്ങൾ വന്നത്? 1 മാസം മുമ്പെത്തി. ഭാര്യയെ നേരത്തെ താങ്കൾക്കറിയാമായിരുന്നോ? ഇല്ല. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെയെന്നാണോ? സംശയിക്കുന്നതല്ല, കേസിൻ്റെ കാര്യത്തിനുള്ള തെളിവ് കിട്ടേണ്ടതുണ്ട്. കാര്യങ്ങൾ വെളിവായേ തീരും.
ബാർക്കർ ക്ഷുഭിതനാവരുത്. പറയൂ, നിങ്ങളും ഡഗ്ലസിൻ്റെ ഭാര്യയുമായുള്ള ചങ്ങാത്തം ഡഗ്ലസ് ഇഷ്ടപ്പെട്ടിരുന്നു? അയാൾ പല്ലിഞ്ഞിരിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങൾക്കെന്ത് അധികാരം? കേസുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമല്ല ഇത്. ഈ നിഷേധിക്കലിൽ തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. രഹസ്യം നിങ്ങൾ മറയ്ക്കുന്നു. ഒരു ചെറു ചിരിയോടെ അയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ജോലിക്ക് തടസ്സം വരണ്ട. ഡഗ്ലസിൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ പറയാം, ഡഗ്ലസ് എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ വരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നു. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ ആളെ വിടുമായിരുന്നു. പക്ഷേ ഭാര്യ എന്നോടോ ഞാൻ അവരോടോ സന്തോഷം കൂടുന്നതിൽ ഒരുതരം അസൂയ ഡഗ്ലസിനുണ്ടായിരുന്നു. വേണ്ടാത്തത് വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ പരിഭവിക്കുമ്പോൾ ക്ഷമ ചോദിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ പറയാം, ഈ സ്ത്രീയെപ്പോലെ സുശീലയും സ്നേഹവതിയുമായ ഒരു ഭാര്യയില്ല. ഒരു സ്നേഹിത എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അപ്പോൾ ആ വിവാഹ മോതിരം കാണാതായതിനെപ്പറ്റി? ഇൻസ്പെക്ടർ മക്ഡൊണാൾഡ് ചോദിച്ചു. ആ വിവാഹവും മോതിരവും ഈ കേസിലൊരു വിഷയമല്ലേ? എനിക്കറിയില്ല. ഹോംസ് ഇടപെട്ടു. നിങ്ങൾ ചെന്ന് കയറുമ്പോൾ ആ മുറിയിൽ മെഴുകുതിരി വെളിച്ചമുണ്ടായിരുന്നു. സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നിങ്ങൾ സഹായം തേടവേ മെഴുകുതിരി കെട്ടു. പിന്നെ തെളിഞ്ഞത് വിളക്ക്. അതൊരു അത്ഭുതം തന്നെയല്ലേ? മെഴുകുതിരി വട്ടം പോരെന്ന് തോന്നി ഞാൻ വിളക്ക് കത്തിച്ചതാണ്. അയാൾ ദേഷ്യത്തോടുകൂടി പുറത്തിറങ്ങി. ഇൻസ്പെക്ടർ മിസ്സസ് ഡഗ്ലസിനെ ചോദ്യം ചെയ്യാൻ അവരുടെ മുറിയിലേക്ക് ചെല്ലാമെന്ന് അറിയിച്ചുവെങ്കിലും അവർ ഡൈനിങ് റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു. ആ യുവ സുന്ദരി താഴെ വന്നു. താൻ ഭാവന ചെയ്തതിലും സുന്ദരിയെന്ന് വാട്സന് തോന്നി. ഈ സംഭവത്താൽ മുഖം മങ്ങിയിരുന്നുവെങ്കിലും വശ്യമായ അംഗചലനം.